മഴ കനത്തതോടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. എറണാകുളം KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. കൊച്ചി നഗരസഭയ്ക്കെതിരെ വിമർശനവുമായി പ്രൊഫസർ MK സാനു രംഗത്തെത്തി. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ രണ്ട് റോഡ് തകർന്നു, ബണ്ട് റോഡ് തകർന്നു. കൊല്ലത്തും നാദാപുരത്തും കനത്ത മഴയിൽ വീടുകൾ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തുടങ്ങിയ മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. എറണാകുളം കാരക്കാമുറിയിൽ വീടുകളിൽ വെള്ളം കയറി. പ്രദേശം നഗരസഭാ പരിധിയിൽ തന്നെയാണോ എന്ന് അധികൃതർക്ക് ഇനിയും സംശയമാണെന്ന് പ്രൊഫസർ MK സാനു. പരിഹാരം ഉണ്ടാകുന്നില്ല. ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ച് പറഞ്ഞതാണ്, ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല. ആരാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആരെയും കുറ്റപ്പെടുത്തുന്ന പറയുകയല്ല. ഇവിടെ വളരെ ജനങ്ങൾക്ക് ജീവിതം വളരെ ദുരിതമാണ്. 24 വാർത്തയെ തുടർന്ന് കൊച്ചി നഗരസഭയുടെ ഇടപെടൽ. മേയർ അനിൽകുമാർ സ്ഥലത്ത് നേരിട്ടെത്തി. ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഒരു ഇഷ്യൂ വരുമ്പോൾ രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കോർഡിനേഷൻ ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങി. എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്, ഇവരെയൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫയറിനെ, കളക്ടറെ, കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈ തൃക്കാക്കര ഇലക്ഷൻ്റെ ഈ മാസം അവസാനം വരെ നിൽക്കും. അപ്പോൾ ഒരു മേയർ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ഇപ്പോൾ വിളിച്ചു കൂട്ടുന്നത് ഒരു ശരിയല്ലാത്തൊരു നടപടിക്രമമായിരിക്കും. അത് ഒരുപാട് പരാതികൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ഞാനത് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഫ്ലഡ് വാർണിംഗ് വന്നപ്പോൾ കളക്ടറോട് പറഞ്ഞിരുന്നു. സൗത്ത് KSRTC സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ യാത്രക്കാർ ദുരിതത്തിലായി. കളമശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. തൃശൂർ, ഇരിങ്ങാലക്കുട, കരുവന്നൂർ, ഇല്ലിക്കൽ റെഗുലേറ്റർ ബണ്ട് റോഡ് വീണ്ടും തകർന്നു. റെഗുലേറ്ററിന് ഭീഷണിയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. തിരുവനന്തപുരം പോത്തൻകോട് ഹോട്ടലിലെ മതിൽ ഇടിഞ്ഞു വീണു. തൊട്ടടുത്ത വീട്ടിലേക്കാണ് മതിൽ മറിഞ്ഞു വീണത്. കനത്ത മഴയിൽ നാദാപുരം കച്ചേരിയിൽ വീട് തകർന്നു. കൊല്ലം താലൂക്കിൽ രണ്ടു വീടുകളും പത്തനാപുരം താലൂക്കിൽ ഒരു വീടും തകർന്നു. പത്തനാപുരം പാതയിൽ ആവണീശ്വരത്ത് മരം കടപുഴകി വീണു. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.